വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഐ എ ആർ ഫിൽട്ടറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ബട്ടർവർത്ത് ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് ഐ എ ആർ എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. സോ അൺലോക്ക് ലോ പാസ് ഫിൽട്ടറിൻ്റെ ബേസിക് ഡിസൈൻ പ്രൊസീജിയറാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ഇതിൽ നമ്മൾ അൺലോക്ക് ലോ പാസ് ഫിൽട്ടർ ഡിസൈൻ പറയുന്ന സമയത്ത്, അതായത് ഐ എ ആർ ഫിൽട്ടർ ഡിസൈനിൽ മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് ബട്ടർവർത്ത് ഫിൽട്ടറും സെക്കൻഡ് വൺ ഷെബിഷേവ് ഫിൽട്ടറും. ഇതിൽ നമുക്ക് വരുന്നത് ബട്ടർവർത്ത് ഫിൽട്ടർ മാത്രമാണ്. സോ ഇവിടെ നമ്മൾ ബട്ടർവർത്ത് ഫിൽട്ടറിനെ കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ബട്ടർവർത്ത് ഫിൽട്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് ഓഫ് ജെ ഓം ആണ് നമ്മളിവിടെ വരുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ജെ ഒമേഗ എന്നുള്ള ഫോമുല ആയിരുന്നു റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് അനലോഗ് ഫിൽട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എച്ച് ഓഫ് ജെ ഓം ആണ് നമുക്കിവിടെ വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1/1 + ohm/ohm C ഓൾ റേസ്ഡ് ടു 2n ദെൻ ടു ദ പവർ 1/2. ഒന്നുകിൽ ഈ 1/2 ഒഴിവാക്കിയിട്ട് ഇതിനെ നമുക്ക് എച്ച് സ്ക്വയർ എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതിൽ എൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, ദാറ്റ് ഇസ് ദ ഓർഡർ ഓഫ് ദ ഫിൽട്ടർ. ഈ എന്നിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റെസ്പോൺസ് കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. സോ എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് ഈ ഒരു റെസ്പോൺസാണ് കിട്ടുക. എന്നിൻ്റെ വാല്യൂ 2 ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അടുത്ത് വരും. ദിസ് ഇസ് ദ ഐഡിയൽ, നമുക്കറിയാം ലോ പാസ് ഫിൽട്ടറിൻ്റെ ഐഡിയൽ എന്ന് പറയുന്നത് ഇതാണ്. സോ എന്നിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ്, നമ്മൾക്ക് ഐഡിയൽ ഫിൽട്ടറായിട്ട് കൂടുതൽ കൂടുതൽ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ n=2, 6, 10 ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറേ കൂടെ അടുത്തിട്ടുള്ള ഒരു റെസ്പോൺസാണ് വരുന്നത്. സോ ഈ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾക്ക് ബട്ടർവർത്ത് ഫിൽട്ടറിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ ഈ ഒരു ഓർഡറിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫിൽട്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ. ഓക്കെ, സോ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ബട്ടർവർത്ത് ഫിൽട്ടർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ബട്ടർവർത്ത് ഫിൽട്ടർ ആർ ഓൾ പോൾ ഡിസൈൻ. ഓക്കെ, ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് നോർമലൈസ്ഡ് ബട്ടർവർത്ത് ഫിൽട്ടർ ഈസ് 1/√2 അറ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഓം സി. സോ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓം സി ആണ് ദിസ് വൺ. ദെൻ ദ ഫിൽട്ടർ ഓർഡർ സ്പെസിഫൈഡ് ദ ഫിൽട്ടർ. ഞാൻ പറഞ്ഞു എൻ എന്ന് പറയുന്നത് ഫിൽട്ടർ ഓർഡറാണ്. സോ ആ ഒരു ഫിൽട്ടറിനെ സ്പെസിഫൈ ചെയ്യുന്നതിന് എൻ ആണ്. ദെൻ മാഗ്നിറ്റ്യൂഡ് ഈസ് മാക്സിമലി ഫ്ലാറ്റ് അറ്റ് ദ ഒറിജിൻ ആൻഡ് ആസ് എൻ ഇൻക്രീസസ് ദ റെസ്പോൺസ് അപ്രോച്ചസ് ടു ഐഡിയൽ റെസ്പോൺസ്. അതാണ് ഞാനവിടെ പറഞ്ഞത്. സോ ഈ ഒരു ബട്ടർവർത്ത് ഫിൽട്ടറിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, നമുക്ക് ഓർഡർ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ മാറി വരും. സോ ഈ ഒരു ടേബിള് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൽ അപ് ടു ഒരു 4 and 5 എങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം പ്രോബ്ലത്തിനകത്ത് നമുക്കിത് ആവശ്യം വരും. സോ ഓർഡർ 1 ആണെങ്കിൽ നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ ബട്ടർവർത്ത് ഫിൽട്ടർ എന്ന് പറയുന്നത് 1/(s+1) ആണ്. ഫോർ 2, 1/(s²+√2s+1) 3, 1/(s+1)(s²+s+1) ആൻഡ് 4 and 5 അങ്ങനെ നമുക്ക് പോകും. ഞാൻ പറഞ്ഞു നമ്മളെ ബട്ടർവർത്ത് ഫിൽട്ടറിൽ ഓർഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ലോ പാസ് ഫിൽട്ടറിൻ്റെ റെസ്പോൺസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മുമ്പ് കണ്ടിരുന്നു ഈ ഒരു ഡയഗ്രാം, ഇതിനകത്ത് വരുന്ന ഓരോ ടേമുകളും ഓം പി പാസ് ബാൻഡ് ഫ്രീക്വൻസി, ഓം എസ് സ്റ്റോപ്പ് ആൻഡ് ഫ്രീക്വൻസി, ദെൻ ആൽഫ പി ആൽഫ എസ് എല്ലാം എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. എപ്സിലോൺ ദെൻ ലാംഡ ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഫിഗർ ഞാൻ ഓർത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഐ എ ആർ ഫിൽട്ടർ ഡിസൈനിൽ വളരെ ആവശ്യം വരുന്ന ഒരു ഫിഗറാണ്. സോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്ന ടേമുകളൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓം പി ഓം എസ് എപ്സിലോൺ ദെൻ ലാംഡ എന്ന് പറയുന്ന സ്റ്റോപ്പ് ബാൻഡ് പാരാമീറ്ററാണ്. ദെൻ ആൽഫ പി ഇസ് ദ പാസ് ബാൻഡ് അറ്റുനേഷൻ, ആൽഫ എസ് ഇസ് ദ സ്റ്റോപ്പ് ബാൻഡ് അറ്റുനേഷൻ. ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകളാണ് ഈ ഫിഗറും ഈ ടേംസുകളും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ബട്ടർവർത്ത് ഫിൽട്ടറിൻ്റെ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ ഓം പി ആൻഡ് ഓം എസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മളുടെ റെസ്പോൺസ്, ഞാൻ നേരത്തെ പറഞ്ഞ ബട്ടർവർത്ത് ഫിൽട്ടറിൻ്റെ റെസ്പോൺസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ ദിസ് ഇസ് ദ റെസ്പോൺസ്.
സോ ഈ റെസ്പോൺസിൽ നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യാണ്. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഈ ടേം സ്ക്വയർ ഇവിടെ വരും, ഇവിടെ വരുന്ന 1/2 നമുക്ക് ഇവിടെ നിന്ന് പോകും. എന്നിട്ട് വി ആർ ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. സോ ലോഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ഇവിടെ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. സോ 20 log എച്ച് ഓഫ് ജെ ഓം വരും, വിച്ച് ഇസ് ഈക്വൽ ടു, സോ 1/(-) എന്നുള്ള ഫോമിലാണ്, മൈനസ് ആണ് നമുക്കവിടെ ലോഗ് എടുക്കുമ്പോൾ വരിക. സോ ഇവിടെ വെറും 1 ആയതുകൊണ്ട് 10 log 1 - 10 log ഓഫ് ദിസ് ടേം ആണ് നമുക്ക് വരിക. ഇതിൽ നമ്മൾ ഓം ഇസ് ഈക്വൽ ടു ഓം പി എന്നുള്ളൊരു കൺസിഡറേഷൻ ആണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ ടേം എന്ന് പറയുന്നത് നമുക്ക് 1 ആയി പോകും. സോ അതുകൊണ്ടാണ് ഞാനിവിടെ എപ്സിലോൺ സ്ക്വയർ എന്ന് എഴുതിയിട്ടുള്ളത്, നമ്മൾ പറയുന്നുണ്ട്. സോ ഈ ഒരു ഇക്വേഷനാണ് നമുക്കവിടെ കിട്ടുന്നത്. സോ ഈ ഇക്വേഷനിൽ അറ്റ് ഓം ഇസ് ഈക്വൽ ടു ഓം പി ഉണ്ടോ, ഈ ഒരു കണ്ടീഷൻ നമ്മൾ നേരത്തെ എടുത്തിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ എപ്സിലോണിന് ശേഷമുള്ള വാല്യൂസ് പോയത്. സോ ഓം ഇസ് ഈക്വൽ ടു ഓം പി വരുന്ന സമയത്ത് ദർ ഈസ് ഓൾസോ അനദർ കണ്ടീഷൻ, ദറ്റ് ഈസ് -α p ഇസ് ഈക്വൽ ടു 20 log h ഓഫ് ജെ ഓം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അറ്റ് ഓം ഇസ് ഈക്വൽ ടു ഓം പി പാസ് ബാൻഡ് ഫ്രീക്വൻസി. സോ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ മാറും? നമ്മളുടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള 20 log h ഓഫ് ജെ ഓമിന് പകരമായിട്ട് നമുക്ക് α p വരും. സോ നമുക്ക് ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു. 10 log 1 എന്ന് പറയുന്നത് 0 ആണ്, പിന്നെ നമുക്ക് മൈനസ് ഓഫ് ആണ് വരുന്നത്. സോ ഈ മൈനസും ക്യാൻസലായിട്ട് α p ഈസ് ഈക്വൽ ടു 10 log 1 + ε² എന്ന് നമുക്കവിടെ കിട്ടും. ഓക്കെ, സോ ഇതിനകത്ത് നിന്ന് ഈ 10 എന്ന് പറയുന്നത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 1/10 ആവും. അത് ഞാൻ 0.1 α p എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. എന്നിട്ട് ഐ എം ടേക്കിംഗ് ആൻറ്റി ലോഗ് ഓൺ ബോത്ത് സൈഡ്. ആൻറ്റി ലോഗ് എടുക്കുന്ന സമയത്ത് എന്ത് വരും? ഈ ലോഗ് എനിക്ക് പോവും. ഇവിടെ എന്താ വരിക? 10^(ദിസ് ടേം) 0.1 α p എന്നുള്ളത് നമുക്ക് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1 + ε² എന്ന് വരും. സോ ഈ ഇക്വേഷനകത്ത് നമുക്ക് എപ്സിലോണിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ഈ എപ്സിലോണോട് വെച്ചിട്ട് ഇതിപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സോ ദിസ് -1 വരും, എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കാം. സോ എപ്സിലോൺ ഇസ് ഈക്വൾ ടു എന്ത് വരും? 10^(0.1α p - 1)^(1/2) എന്ന് വരും. സോ എപ്സിലോണിൻ്റെ വാല്യൂ എനിക്കിവിടെ കിട്ടി. സോ അത് കിട്ടിയത് എപ്പോഴാണ്? ഇവിടെ ഓം ഇസ് ഈക്വൾ ടു ഓം പി എന്ന് പറയുന്ന വാല്യൂ ചെയ്തപ്പോഴാണ് എനിക്ക് ഇത് കിട്ടിയത്. ഇതേപോലെ തന്നെ എനിക്ക് സ്റ്റോപ്പ് ബാൻഡിൻ്റെ ഇക്വേഷനും ഞാനവിടെ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് അറ്റ് ഓം ഇസ് ഈക്വൾ ടു ഓം എസ്. ഓം എസ് വരുന്ന സമയത്ത് ഈ സെയിമിൽ -α p എന്നുള്ളതിന് വരാം, -α s വരും. സോ നമ്മളിവിടെ എന്ത് വരും? ഈ LHSൽ നമുക്ക് എന്ത് വരും? ഇവിടെ α s വരും, വിച്ച് ഇസ് ഈക്വൽ ടു. സോ നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ ഓം എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻസലിങ് അവിടെ നടക്കില്ല. ഇവിടുത്തെ കേസിൽ നമുക്ക് ഓം പി തന്നെ ആയതുകൊണ്ട് ഓം പി ക്യാൻസലായി പോയിട്ട് ഈ ടേം മിസ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ നമുക്കത് ക്യാൻസലിങ് നടക്കില്ല, രണ്ടും ഡിഫറെൻ്റ് വാല്യൂസ് ആണ്. സോ ഓം എസ് / ഓം പി ഓൾ റേസ്റ്റ് 2 എന്ന് പറഞ്ഞ ടേം നമുക്കിവിടെ വരും. ഓക്കെ, ദെൻ ഇവിടെ ചെയ്ത പോലെ തന്നെ വി ആർ ടേക്കിംഗ് ആൻറ്റി ലോഗ് ഓൺ ബോത്ത് സൈഡ്. ഇവിടെ ആൻറ്റി ലോഗ് എടുത്ത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഈ ഒരു എക്സ്പ്രഷനാണ് വരിക. ഇവിടെ ഉള്ള ഈ 10 ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 0.1 α s ആണ്, എന്നിട്ടാണ് നമ്മൾ ആൻറ്റി ലോഗ് എടുക്കുന്നത്. സോ 10^(0.1α s വരും, പിന്നെ ഈ 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -1 = ε² ഈ ടേം നമുക്ക് അതേപോലെ വരും. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഇത് അതേപോലെ തന്നെ വെച്ചിട്ട് ഈ ε² ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സോ ഓം എസ് / ഓം പി ഓൾ റേസ്റ്റ് 2 നമുക്ക് എന്ത് വരും? 10^(0.1α s - 1)/ε² വരും. സോ ഈ എപ്സിലോൺ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ എന്താണ്? നമുക്കിവിടെ എപ്സിലോൺ കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഹിയർ. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ദിസ് ഇസ് ഈക്വൽ ടു 10^(0.1α s - 1)/(10^0.1α p - 1) എന്നുള്ള ടേം നമുക്ക് കിട്ടും. ഈ ഒരു ഇക്വേഷനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ലോഗൊക്കെ എടുത്ത് റീഅറേഞ്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് എൻ ആസ് ലോഗ് ഓഫ് റൂട്ട് ഓഫ് 10^(0.1α s - 1)/(10^0.1α p - 1)/(log(ദിസ് ടേം) ഓം എസ് / ഓം പി. ഇതാണ് നമുക്ക് ഓർഡറിന് കിട്ടുന്ന ഇക്വേഷൻ. ഇതിനെ നമുക്ക് ഇങ്ങനെയോ അല്ലെങ്കിൽ ഈ ന്യൂമറേറ്ററിലെ ടേം എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ലാംഡ. ആൻഡ് ഈ ഡിനോമിനേറ്ററിലെ ടേം എന്ന് പറയുന്നത് ദിസ് ഇസ് നത്തിങ് ബട്ട് എപ്സിലോൺ, നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ വി ക്യാൻ ഓൾസോ സേ ദാറ്റ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോഗ് ലാംഡ / എപ്സിലോൺ / ലോഗ് ഓഫ് ഓം എസ് / ഓം പി. ഈ രണ്ട് ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഈ ഇക്വേഷൻസ്
ഇവിടെ യൂസ് ചെയ്യും. സോ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എന്തായാലും ഓർത്തു വെക്കുക. ഓക്കെ, സോ നമുക്ക് ഫൈനലി നമ്മുടെ ഈ ബട്ടർവർത്ത് ഫിൽട്ടറിൻ്റെ ഡിസൈൻ സ്റ്റെപ്സുകൾ നമുക്ക് എങ്ങനെ പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഓർഡർ ഓഫ് എ ഫിൽട്ടർ എൻ. അതായത് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഓർഡറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഹയർ ഇൻറ്റിജർ ആയിട്ട് കൊടുക്കുന്നു. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഓർഡർ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളതിനെ 3 ആക്കും. സോ 2.3 ആണെങ്കിലും നമ്മളതിനെ 3 ആക്കും. 2.something അതായത് കിട്ടുന്ന ഓർഡർ, ഇപ്പോൾ 3.5 എന്ന് പറയുന്നൊരു വാല്യൂ ആണെങ്കിൽ നമ്മളതിനെ 4 ആയിട്ട് റൗണ്ട് ചെയ്യും. ദാറ്റ് ഈസ് റൗണ്ട് അപ്പ് ആണ് നമ്മളവിടെ ചെയ്യുന്നത്. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് ഫോർ ഓം സി ഈസ് ഈക്വൾ ടു 1 റേഡിയൻസ് പെർ സെക്കൻഡ്. അതായത് ഓം സിയുടെ വാല്യൂവിൽ നമ്മൾ 1 കൊടുത്തിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസി ഓം സി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടുന്ന് 1 കിട്ടി എച്ച് ഓഫ് എസ് വെച്ചിട്ട് കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ കാണുന്നു. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എച്ച് എ ഓഫ് എസ് ഫോർ ദ വാല്യൂ ഓഫ് ഓം സി. കാൽക്കുലേറ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എസ് ഇസ് ഈക്വൽ ടു എസ് ബൈ ഓം സി. ഓക്കെ, സോ ഇതാണ് ബട്ടർവർത്ത് ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ, ഐ എ ആർ ഫിൽട്ടർ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത്. കമ്മിങ് ലെക്ചേഴ്സിൽ ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.